മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള CHOditoriumത്തിലുണ്ടായ അടിപിടിയിൽ സാധന സാമഗ്രികൾ നശിപ്പിച്ചവർക്കെതിരെ പോലീസിന് പരാതി കൊടുക്കാത്തതിൽ സെക്രട്ടറി ഉപരോധിച്ച് ഇടത് കൗൺസിലർമാർ രംഗത്തെത്തി. പ്രതിഷേധത്തിനൊടുവിൽ പോലീസിന് പരാതി നൽകി സെക്രട്ടറി സന്തോഷ് കുമാർ മാമ്പള്ളി. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും പരാതി നൽകാത്ത സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷ കക്ഷി നേതാവ് ടി കെ ബീറിന്റെ നേതൃത്വത്തിൽ ഉപരോധം അരങ്ങേറിയത്. 2-ാം തീയതി അവധി ദിവസം ഈ ഓഡിറ്റോറിയം തുറന്നു കൊടുക്കുകയാണ്. അവിടെ ഒരുപറ്റം ആളുകൾ സംഘർഷമുണ്ടാക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ വിവരം അറിഞ്ഞെത്തിയ DYF പ്രവർത്തകന്മാർ ഇത് ചോദ്യം ചെയ്ത് സമരം നടത്തിയതിന്റെ ഭാഗമായി വൈകുന്നേരം 4:30 ഈ പൈസ അടക്കുന്നത്. ചെയർപേഴ്സൺ മുൻകൂർ അനുമതി കൊടുത്തു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇതിന് മുൻകൂർ അനുമതി കൊടുക്കുക? മുൻകൂർ അനുമതി ചെയർപേഴ്സണ് മുൻകൂർ അനുമതി ഏതെല്ലാം വിഷയങ്ങളിൽ കൊടുക്കാം എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആക്ടിലുണ്ട്. അതിനു പകരം ഇവിടെ DYFI സമരം നടത്തിയപ്പോൾ മാത്രമാണ് ഈ സംഗതിയിൽ പൈസ വാങ്ങുന്നത്. വിദ്യാർത്ഥി സംഘടനയായ MSF കൺവെൻഷന് വേണ്ടി വാടക വാങ്ങാതെയും മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയും ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരമാണ് ഓഡിറ്റോറിയം തുറന്നു കൊടുത്തതെന്നാണ് ഇടത് കൗൺസിലർമാരുടെ ആരോപണം. വിവാദമായതിനു പിന്നാലെ DYFIയും കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു. ഇതിനു പിന്നാലെ സംഘടന വ്യാഴാഴ്ച വൈകുന്നേരം പണം അടയ്ക്കുകയായിരുന്നു. യോഗത്തിനിടെ MSF പരസ്പരം കയ്യേറ്റം ചെയ്യുകയും കസേരകൾ ഉൾപ്പെടെയുള്ളവ തകർക്കുകയും ചെയ്തെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. രേഖാമൂലം കൗൺസിലർമാർക്ക് എഴുതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു. കൗൺസിലർമാരായ കെ ദിനേശൻ, മുഹമ്മദ് ഹനീഫ, ഫഹദ് നരിമടക്കൽ, സരള അഡാഡൽ, ഷീദ, സെറീന സുബൈർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.